മെക്ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ പൾസർ പോലാത്ത വണ്ടികളിൽ ഓയിൽ സ്റ്റിക്കില്ല അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഓയിൽ സ്റ്റിക്കില്ലാത്ത വണ്ടികളുടെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്നത് അതായത് അതിന്റെ മാക്സിമം ലെവലും അതുപോലെ തന്നെ മിനിമം ലെവലും ചെക്ക് ചെയ്യുന്നത് ഇതുപോലെയുള്ള ആ ഒരു ഗ്ലാസിലൂടെയാണ് അപ്പം ഇതിൽ രണ്ടളവുണ്ടാവും ഈ ഭാഗത്ത് നമ്മുടെ മിനിമം ലെവലും അതുപോലെ തന്നെ ഈ ഒരു മാക്സിമം ലെവലും ഈ പൾസർ പോലാത്ത വണ്ടികളിൽ കൂടുതലും എൻജിൻ പണി വരാനുള്ള കാരണം അല്ലെങ്കിൽ ഓയിൽ കുറയാനുള്ള കാരണം നമ്മുടെ ആ ഒരു ഈ ഒരു ഗ്ലാസ്സിലൂടെ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഓയിൽ ലെവൽ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കാരണം കുറച്ച് കാലം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഓയിൽ മാറ്റാൻ കുറച്ച് ടൈം എടുക്കുന്ന സമയത്ത് ആ ഓയിൽ നല്ലപോലെ കറുത്ത കളറിലേക്ക് വരികയും ആ കറുത്ത കളർ ഈ ഒരു ഗ്ലാസ്സിൽ പറ്റിപ്പിടിക്കുകയും ഈ ഗ്ലാസ്സിലൂടെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഓയിൽ ലെവൽ കാണാൻ പറ്റാതിരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ ഓയിൽ നമുക്ക് മാറ്റാറായോ അല്ലെങ്കിൽ ഓയിൽ എത്രയുണ്ട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതിൽ നമുക്ക് ഈ ഒരു ഗ്ലാസ് നമുക്ക് നമുക്കിതിൽ അഴിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് നമുക്ക് കംപ്ലയിൻറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് റെഡിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാനും സാധിക്കും അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇരിക്കുന്ന സ്ഥലത്ത് ചെറിയൊരു സർക്ലിപ്പ് ലോക്ക് അല്ലെങ്കിൽ ചെറിയൊരു ലോക്ക് ഉണ്ടാവും അത് നമുക്ക് ഇന്റേണൽ സർക്കിൾ പ്ലെയർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് പുറത്തോട്ട് എടുക്കുക ഉണ്ടോ ഈ ലോക്ക് പുറത്തോട്ട് എടുക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്ലച്ച് കവർ അഴിക്കണം എന്നൊന്നുമില്ല നമുക്ക് പുറമേ തന്നെ ഇത് അഴിച്ച് റീസെറ്റ് ചെയ്യാം ഇതിലൂടെ ഓയിൽ ലീക്ക് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഓയിൽ ലീക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ് നമ്മൾ സെപ്പറേറ്റ് ചേഞ്ച് ചെയ്യാം അതിനുശേഷം ഒരു കണക്ടർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ ഈ ഒരു ഗ്ലാസ് പുറത്തോട്ട് വരും ഉണ്ടോ ഇതാണ് ഇതിന്റെ ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഗ്ലാസ് ഒന്ന് ഇതുപോലെ ഒന്ന് അഴിച്ച് വൃത്തിയായി ഇതിന്റെ ഉൾഭാഗം ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ നമുക്ക് കൃത്യമായി ഓയിൽ ലെവൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതിലൊന്നുമില്ലെങ്കിൽ പെട്രോൾ ഇട്ട് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വേസ്റ്റ് ഉപയോഗിച്ച് തുടച്ചാൽ തന്നെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഗ്ലാസ് കൃത്യമായി വൃത്തിയായിട്ടിൻ്റെതാണ് ഉള്ളിലൂടെ നമുക്ക് വിരലൊക്കെ കാണാൻ സാധിക്കും ഈ രീതിയിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കും അപ്പൊ അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് തന്നെ പുഷ് ചെയ്ത് വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ അഴിച്ച ലോക്ക് അതുപോലെ തന്നെ ഇതിലേക്ക് വെച്ചുകൊടുക്കുകയും കൊടുക്കുകയും ചെയ്യുക വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ നമുക്ക് കൃത്യമായി അത് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കതൊരു ഉപകാരപ്രദമായ ഒരു അറിവായിരിക്കും അപ്പോൾ ആ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ് നമുക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്